ഹായ്, പലരും എന്നോട് ചോദിച്ചതാണ് ലൈൻ എങ്ങനെയാണ്, ബ്രൈഡൽ ലൈൻ എങ്ങനെയാണ് റീലിൽ ചുറ്റുന്നതെന്ന്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ള കാര്യം. അപ്പോൾ ഇത് ബ്രൈഡൽ ലൈൻ ഒരു കുപ്പിയിൽ ചുറ്റിയിരിക്കുന്നതാണ്. ഇത് നമ്മൾ ആദ്യം ഇതിൻ്റെ മുകൾ വശത്തുകൂടി കയറ്റി ഇറക്കുന്നു. നൂല് കയറ്റി ഇറക്കുന്ന ഈ ഓരോ റൗണ്ടിന് നമ്മൾ പറയുന്ന ഗൈഡ് എന്നാണ്. ഗൈഡ് പലർക്കും അതറിയില്ല, ഗൈഡ് എന്താണെന്നാണ് പലരും ചോദിക്കുന്നത്. ഗൈഡിൻ്റെ കാര്യം പറയുമ്പോൾ അത് നമ്മൾ ലൈൻ മുകളിൽ കൂടെ ഇറക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സ്റ്റിക്ക് സ്വല്പം നിവർക്കുക. ഒരുപാട് സ്റ്റിക്ക് നോർക്കേണ്ട കാര്യമില്ല, ആവശ്യത്തിന് മാത്രം കുറച്ച് നോർക്കുക. അതിനുശേഷം ഈ ലോക്ക് ഉയർത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ലോക്ക് മുകളിലോട്ട് ഉയർത്തുക. അതിനുശേഷം ലൈൻ ഒരു കെട്ടിടുക, ചുമ്മാ ഒരു കെട്ടിട്ടാൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടാം, കുഴപ്പമില്ല. കെട്ടാൻ ഞാനിവിടെ കെട്ടുന്നുള്ളൂ. അതിനുശേഷം ഇതിനെ മുകളിൽ കൂടെ ഇടുന്നു, വലിച്ച് ടൈറ്റ് ചെയ്യുന്നു. ഇതിന് സ്വല്പം നീളം കൂടിപ്പോയത് കൊണ്ട് ഞാനത് കട്ട് ചെയ്യുകയാണ്. കണ്ടല്ലോ, അടിയിലൊരു കെട്ടിട്ടു. അതിനുശേഷം നമ്മൾ ചൂണ്ട കെട്ടുന്ന അതേ രീതിയിൽ തന്നെ ഇത് റൗണ്ടിൽ ഇങ്ങനെ വളയ്ക്കുന്നു. റൗണ്ടിൽ വളച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ താഴോട്ട് ഇട്ടിട്ട് ഒരു കെട്ടിടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കെട്ടിട്ടു. ഇനി വീണ്ടും ഒന്നുകൂടെ അതേ രീതിയിൽ തന്നെ നോക്കുക, ശരിക്കും നോക്കുക. നൂലിങ്ങനെ റൗണ്ടിൽ വളയ്ക്കുകയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നൂല് റൗണ്ടിൽ ഇങ്ങനെ വളച്ചു, വളച്ച നൂല് സ്റ്റിക്ക് പിടിക്കാനൂടെ ഉണ്ടെങ്കിൽ സൗകര്യമായിരുന്നു. റൗണ്ടിൽ വളയ്ക്കുന്നു, വളച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ താഴിട്ടിടുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അതിനുശേഷം ഈ ലോക്ക് തിരിച്ച് താഴിട്ടിടുകയാണ് ചെയ്യുന്നത്. ലോക്ക് താഴിട്ടിട്ട് കഴിഞ്ഞ് ലോക്ക് താഴിട്ടിട്ട് കഴിയുമ്പോൾ തന്നെ ലൈൻ കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ വരും. ഇതിൻ്റെ ഈ ലോക്കിൻ്റെ അടി കൂടെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ഒരു ചെറിയ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ബ്രൈഡൽ ലൈൻ ഒന്ന് അകത്തൂടെ കയറ്റി ഒന്ന് മുറുക്കി പിടിക്കുക. കാരണം നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ സ്വല്പം ബലത്തിൽ വേണം ഇതിനകത്തോട് ചുറ്റാൻ. വെറുതെ ലൈൻ ചുറ്റി വെച്ചാൽ നമ്മൾ എറിയുമ്പോൾ മൊത്തം കൂടെ അഴിഞ്ഞ് താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടൈറ്റ് ചെയ്ത് വേണം ഇതിൽ മുറുക്കാൻ. മുകളിലൊന്ന് പിടിക്കണം എന്തെങ്കിലും തുണി ഉപയോഗിച്ച്, അല്ലെങ്കിൽ കൈ പൊള്ളും. ലൈൻ കിടന്ന് കയ്യെ കൂടെ ഒരഞ്ഞ് പൊള്ളുന്നതായിരിക്കും. ലൈൻ തുണി വെച്ച് മുറുക്കി അമക്കി പിടിച്ചിട്ടുണ്ട്.
ചുറ്റി തീർന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈൻ ചുറ്റുമ്പോൾ നമ്മൾ റീലിൽ ഒരു കാരണവശാലും 100% ലൈൻ ചുറ്റാൻ പാടില്ല. റീലിൽ ഒരു 85-90% കൂടുതൽ ലൈൻ ചുറ്റിയാൽ നമ്മൾ ലൂർ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ ലൈൻ മൊത്തത്തിൽ അഴിഞ്ഞ് താഴോട്ട് വീഴും. അതുകൊണ്ട് ഒരു കാരണവശാലും റീലിൽ നമ്മൾ ഒരു 85-90% കൂടുതൽ ലൈൻ ചുറ്റാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന സംശയമാണ് റീല് കാസ്റ്റ് ചെയ്യുമ്പോൾ ലൂർ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ലൈൻ മൊത്തത്തിൽ അഴിഞ്ഞ് താഴെ വീഴുന്നു എന്ന പ്രശ്നം. അത് അറിവില്ലാതെ 100% ലൈൻ ചുറ്റുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചുറ്റുക, 90% 85-90% കൂടുതൽ ചുറ്റാൻ പാടില്ല. അതിനുശേഷം നമ്മളിനി ലൈൻ കെട്ടാൻ പോവുകയാണ്. ആദ്യമേ ഇങ്ങനെ ഒരു സ്നാപ്പും ഒരു റിങ്ങും കൂടെ നമ്മൾ അതിനകത്തോട്ട് അങ്ങിടുന്നു. അതിനുശേഷം ആണ് ഞാനിവിടെ ഒരെണ്ണം കെട്ടുന്നത്. കെട്ടുന്നത് എങ്ങനെ വെള്ളം കെട്ടാം, ഇതിപ്പോൾ ഞാൻ ചെറിയ മീനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ടയാണ്. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയാണ് കെട്ടുന്നത്. ഒരു കെട്ട് ഇങ്ങനെ ഇട്ടു. ഇത് ബ്രൈഡർ ലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. കാരണം ബ്രൈഡർ ലൈൻ കെട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അഴിയാറില്ല. അതുകൊണ്ട് ഇങ്ങനെ 2-3 കെട്ട് കെട്ടേണ്ട ആവശ്യമേ ഉള്ളൂ. നൈലോൺ ലൈൻ ആണെങ്കിൽ നല്ല രീതിയിൽ കെട്ടണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും, മുറുകില്ല ആ കെട്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ, ബ്രൈഡർ ലൈൻ ആയതുകൊണ്ട് അഴിയില്ല. ഇനി ഇപ്പോൾ ഇതിൽ ഞാൻ ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്നാപ്പും റിങ് വിട്ട് കഴിഞ്ഞു, ലൈൻ പിരിയാതിരിക്കാനാണ് ഈ റിങ് ഇട്ടിരിക്കുന്നത്. ഇത് സേഫ്നെസ് റിങ്ങാണ്. ഇത് കറങ്ങുന്ന കാരണം ലൈൻ പിരിയില്ല, ലൂറുകൾക്ക് ആക്ഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ലൂറാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഡയറക്റ്റ് ലൂർ ഇതിൽ കണക്ട് ചെയ്യാം, എന്നിട്ട് കാസ്റ്റ് ചെയ്യാമെന്നാണ്. ഇതിപ്പോൾ ചെറിയ മീനെ പിടിക്കാനായതുകൊണ്ട് ഞാൻ ഒരു മറ്റൊരു ചെറിയ എക്സ്ട്രാ ഒരു ലൈനിൽ ചൂണ്ട കെട്ടുകയാണ്. ഇത് ബാക്കി വശത്ത് റൗണ്ട് ഇല്ലാത്ത ചൂണ്ടയാണ്. അതുകൊണ്ട് കെട്ടുന്ന രീതി നോക്കുക. ആദ്യം ഇങ്ങനെ ഒരു കെട്ടിട്ടു, അത് കഴിഞ്ഞ് ഇങ്ങനെ വളച്ച് ഇതിനകത്തൂടെ ഇറക്കി ഒരു വലിച്ച് ടൈറ്റ് ചെയ്തു, വീണ്ടും ഇങ്ങനെ വളച്ചു. എത്ര വലിച്ചാലും ഈ കെട്ട് മുറുക മാത്രമേ ചെയ്യത്തുള്ളൂ, അഴിഞ്ഞു വീഴില്ല. അതിനുശേഷം സിഗരറ്റ് ലാമ്പ് ഉപയോഗിച്ച് ഈ സൈഡ് ഇങ്ങനെയാണ് ചൂണ്ട കെട്ടുന്നത്. അതിനുശേഷം ഈ സ്നാപ്പിനകത്തോട്ട് ഞാൻ ഇതിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറിയ മീനെ പിടിക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഇതിൽ ദൂരം പോകില്ല. ഇതിൽ ഇര ഞാൻ കുബൂസോ അല്ലെങ്കിൽ മണ്ണിരയോ എന്തെങ്കിലും കണവിറച്ചിയോ എന്തെങ്കിലും സാധനം കോർത്തിട്ട് എറിഞ്ഞാൽ, ചെറിയ മീനിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും കോർത്തിട്ട് എറിഞ്ഞാൽ ഇത് ദൂരം പോകില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ കട്ട കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ ഇതിനകത്തൊരു ലോക്ക് ഇട്ടത്. ഈ ലൈനിൽ ഇത് ഫ്രീ ആണ്. ഈ ഈയക്കട്ട 15 ഗ്രാമിനെ വരത്തുള്ളൂ, ചെറിയ ഈയക്കട്ടയാണ്. ഈയക്കട്ട ഇട്ടു, ഇത് കണക്ട് ചെയ്തിട്ട് എറിഞ്ഞാൽ ഈയക്കട്ട നിലത്ത് പോയി കിടക്കുകയും ചെയ്യും, ലൈൻ ഇതിനകത്തോടെ ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ആ ലൈനകത്ത് ഞാൻ അങ്ങനെ ഒരു റിങ് ഇട്ടത്. ഇങ്ങനെയാണ് ഈയക്കട്ട കണക്ട് ചെയ്യുന്നത്. ചെറിയ ഇതിപ്പോൾ ചെറിയ മീനെ പിടിക്കാൻ വേണ്ടിയാണ്. ഇവിടെ കടലിൽ ഞാൻ ചെറിയ മീനുകളെ പിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ നിങ്ങൾ ലൂർ കാസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഈയക്കട്ടയുടെ ആവശ്യമില്ല, കാരണം എല്ലാ ലൂറിനും 15 ഗ്രാം 20 ഗ്രാം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈയക്കട്ട ഊരി മാറ്റുക. അതിനുശേഷം ഈ സ്നാപ്പിലോട്ട് ലൂർ ഇട്ടിട്ട് എറിഞ്ഞാൽ മാത്രം മതി, നല്ല ദൂരം പോവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ കടലിലോ വല്ലതും ചെറിയ ചെമ്പല്ലിയെ പിടിക്കാനോ അല്ലെങ്കിൽ നാട്ടിലെ പുഴയെ ബ്ലാഞ്ഞിലിനെ പിടിക്കാനോ ആണ് എങ്കിൽ, വാളായി പിടിക്കാനാണ് എങ്കിൽ, ലൈവ് വെയിറ്റ് ആണ് ഇടുന്നതെങ്കിൽ, നിങ്ങൾ ഉടനെ ഇങ്ങനെ ഒരു ലൈൻ ലീഡറിൽ ചൂണ്ട ഇടുക. ലൈൻ ലീഡറിൽ
ലൈൻ ലീഡറിൽ സ്നാപ്പ് കണക്ട് ചെയ്ത് ഒരിച്ചു കൊണ്ടിടുക. എന്നിട്ട് ഈ സ്നാപ്പിൽ കണക്ട് ചെയ്യുക. ഇങ്ങനെ ഇട്ടാൽ മതി. ബ്ലാഞ്ഞിലെ കടലിൽ ചെമ്പല്ലി, കാളാഞ്ചി എന്നിവയൊക്കെ പിടിക്കാം. വാള പിടിക്കാനാണെങ്കിൽ മത്തി തല കോർത്തിട്ടാൽ മതി. ബ്ലാഞ്ഞിനെ പിടിക്കാൻ കോഴിക്കടലിട്ടാൽ മതി. ഇതെല്ലാം ലൈൻ കട്ട് ചെയ്തിട്ട് പോകുന്ന മീനുകളാണ് ലൈൻ വായിക്കാത്തത്. എന്നാൽ അതിനാണ് ഈ ലൈൻ ലീഡർ ഇട്ടത്. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇത് എറിയുമ്പോൾ ദൂരെ പോകത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഇട്ട സ്നാപ്പ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്തോട്ട് ഈയക്കട്ട ഒന്നോ രണ്ടോ ഈയക്കട്ട കോർത്തിട്ട് ഈയക്കട്ട ഇട്ടിട്ട് എറിഞ്ഞാൽ മതി. എത്ര ദൂരം വേണേലും പോകും. ദൂരം എത്ര ദൂരം പോകണോ അതിനനുസരിച്ച് ഈയക്കട്ട ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ലൈനിൽ റീലിൽ ലൈൻ ചുറ്റുന്നതും സ്നാപ്പ് കണക്ട് ചെയ്യുന്നതും ലൈൻ ലീഡർ ഇടുന്നതും ചൂണ്ട മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് ലൂർ കണക്ട് ചെയ്യുന്നതൊക്കെ രീതികൾ ഇങ്ങനെയാണ്. ഇതെല്ലാം അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക.